अलैकुम बच्चों कैसे हो ठीक हो ना आपको हिंदी क्लास में सौद है पाठ शुरू करने के पहले मेरा साथ दुआ बोली रबी असर व तमिन बिलहर वबिक या फ़तह रबिसनी इल्मा।, इल्मा।, इल्मा पिछले कक्षा में क्या पढ़ा पिछले कक्षा में गोपाल दास पाठ यदान सेवेंथ चैप्टर न पढ़ गोपाल दास अगले पैराग्राफ देखो सब से बैठी है ठीक एक साल पूरा होने से पहले के सप्ताह वह बासार गया बासार में जितने दाघो थे उसने सारे के सारे खरीद लिए साथ ही उसने पांच फेड़े फी खरीदी दांगों को बैलगाड़ियों में फरने लगा पंद्रह बैलगाड़ियों उन दांगों से फर गई बैलगाड़ियों और फेडों का काफिला लेकर गोपालदास नवाब के महल की और बट चला पाठ का नाम गोपालदास എന്താണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില് ആ ഒരു വർഷത്തെ കാലാവധി കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് ആ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എവിടെ എത്തി പഹലെ സപ്താഹ് കെ സപ്താഹ് വഹ് ബാസാർ ഖയാ അവിടെ കടയിലെത്തി ബാസാർ മേജിത്തനെ താഖെത്തി എന്താണ് ഒരുപാട് നൂലുകൾ ഉണ്ടായിരുന്നു നൂല് വാങ്ങാൻ വേണ്ടി എവിടെ വന്നു ബാസാറിൽ വന്നു ഉസ്നെ സാരേ കെ സാരെ കരുതില്ല ഒരുപാട് നൂലുകൾ വാങ്ങി സാധ്യഹി ഉസ്നെ പാഞ്ച് ഫേഡ് ഫി കരുതി അതിനോടൊപ്പം എന്താ വാങ്ങിയത് ആ ചെമ്മരിയാട് എന്താണ് ഫേഡേ ചെമ്മരിയാട് ചെമ്മരിയാടിനെയും കൂടെ വാങ്ങിച്ചു ബൽഗാടിയോ മേ ഫർണേ ല എന്താണ് ബൈഗാടി കാളവണ്ടി അല്ലേ ബൈൽഗാടിയോ മേ ഫർണേ കാളെയും വാങ്ങിച്ചു പന്ത്രാഡിയോ സേ ഫർ എന്താണ് പന്ത്രണ്ട് കാളവണ്ടി കാളവണ്ടിയിൽ ഈ നൂലുകളെല്ലാം നിറച്ചു വെച്ചു ബൈൽഗാടിയാം ഔ ഫേഡോം കാഫിലേക്ക ഗോപാൽദാസ് നബാവ് കെ മഹൽ കി ഓർബഡ് ചല ഈ ബൈൽഗാടിയാവും പിന്നെന്താണ് ഫേഡേ ചെമ്മരിയാടും നൂലും എല്ലാം കൊണ്ട് എവിടെത്തി ഗോപാൽദാസ് നബാവ് കെ മഹൽ കി ഓർബ് ചല എവിടെത്തി ആ ഒരു വാഹനം എന്താണ് ഒരുമിച്ച് പോകുന്ന ഒരു വാഹനമാണ് എല്ലാം കൂടെ എന്താണ് കാളവണ്ടി കെട്ടി എല്ലാം കൂടെ ഒരുമിച്ച് ആ മകൾക്ക് അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ അവിടെ എത്തി അപ്പനെ അനോ കാഫിലേ സാദ് നവാബ് കെ ദർബർ മേ പഞ്ചുകയാ നവാബ് കോ സലാം കെ ബാസ്നെ കഹ സർക്കാർ ആപ് കെ ഹക്കും കെ മുതാബിക് ധർത്തിക്കോ इस सिरे से उस सिरे तक और ऊपर से नीचे तक नाप आया हूँ साथ ही आसमान के तारे भी गिन लिए ഹായ് എന്താണ് അപ്പനെ അനോ കാഫിലേ കെ സാദ് വഹ് നവാബ് കെ ദർബാർ മേ പഹുജ് കെയ്യ എന്താണ് ഇത് എല്ലാം കൂടെ കൊണ്ട് എന്താണ് കൂട്ടത്തോടെ എവിടെ എത്തി ആ നവാബ് കെ ദർബാർ അവിടെ എത്തി നവാബ് കെ ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവിടെ എത്തി നവാബ് കോ സലാം കന്നേക്കാ ഉസ്നെ കഹ രാജാവിനെയൊക്കെ കാണുമ്പോൾ എന്താണ് കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ രാജാവിനെ കാണുമ്പോൾ നമ്മൾ സലാം പറ അല്ലേ ആ സലാം പറഞ്ഞിട്ട് എന്താണ് അദ്ദേഹത്തിനോട് പറയുകയാണ് ഉസ്നെ കഹ അതിനുശേഷം എന്താണ് പറയുന്നത് സർക്കാർ ആപ് കെ ഹുക്കും കെ മുതാബിക് മേയും തർത്തിക്കോ ഈ സിറേസെ സിറേത്ത നിങ്ങൾ പറഞ്ഞത് അനുസരിച്ച് ഹുക്കും എന്താണ് ഹുക്കുമാനെ ഓർഡർ നിങ്ങളുടെ ഓർഡർ പ്രകാരം ഞാൻ എന്താ ധർത്തിക്ക് ഈ സിരേ സേ ഈ സിരേ തെക്ക് ആദ്യം മുതൽ അവസാനം വരെയും ഊപ്പർ സെ നീച്ചെ തെക്ക് മുകളിൽ മുതൽ താഴെ വരെയും എന്താണ് സാത് ഹി ആസ്മാൻ കെ താരഫി ഗിൻലി ഹെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഭൂമിയുടെ നീളവും വീതിയും അതായത് അതുപോലെ തന്നെ ആകാശത്തിൽ സ്റ്റാസ് ആസ്മാൻ സെ സ്റ്റാസ് സ്റ്റാസിൻ്റെ എണ്ണവും ഞാൻ എടുത്തിട്ടുണ്ട് ഷബാഷ് അപ്പം എന്താണ് അദ്ദേഹം പറഞ്ഞത് ആ ഷബാഷ് കൊള്ളാല്ലോ ശബാഷ് ബത്താവോ മുച്ചെ സഹി സഖി ആങ്കടെ നവാബിനെ പൂച്ച നവാബ് സാഹേബ് എന്താണ് പറഞ്ഞ ആ കൊള്ളാലോ അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലക്കെ ചെയ്തിട്ടുണ്ടോ എന്നാ പറഞ്ഞോ മുച്ചേ സഹി സഖി ആക്കടേ ആ നമ്പേഴ്സ് സംഖ്യ അല്ലേ ആ നിങ്ങൾ പോയി എത്ര എണ്ണം എടുത്തെന്ന് പറഞ്ഞല്ലോ ആ സംഖ്യ സംഖ്യകൾ എത്ര നമ്പേഴ്സ് ഒന്ന് പറഞ്ഞേ ആക്കടേ ഹുയി അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല എന്താണ് തോ വഹി ഹുക്കും നിങ്ങൾ പറഞ്ഞ ആജ്ഞാപിച്ച അനുസരിച്ചു ഞാനത് ചെയ്തു പൃഥ്വിക്ക് ചൗടായി അഖിലി സാദ് എന്താണ് വണ്ടിയിൽ വെച്ചിരിക്കുന്ന നൂല് അതാണ് ഭൂമിയുടെ വീതി എന്ന് പറയുന്നത്

ബാക്കിയുള്ള എന്താണ് ആർ കാടിയോം എട്ട് വണ്ടിയിൽ എന്താണ് ദാങ്കോങ്കി ലംബായി എന്താണ് നൂരിൻ്റെ ലംബായി നീളം ബരാബർ ഹെ തുല്യമാണ് ഇൻ പാഞ്ച് ഫേഡോങ്കെ ശരീർ പ്രജിത്തിനെ ബാലെ എന്താണ് ഈ പാഞ്ച് ഈ അഞ്ച് എന്താണ് ചെമ്മരിയാടിൻ്റെ രോമങ്ങളിൽ അല്ലേ രോമമുണ്ട് അത് ആ രോമ രോമം ഉത്തനേ ഹി ആകാശി താരോഹ താരങ്ങളുടെ നക്ഷത്രമാണ് ആ ചെമ്മരിയാടിന്റെ രോമത്തെ തുല്യപ്പെടുത്തിയിരിക്കുന്നത് ലാകർ മെഹനിയോൾ ഇനാം കെ രൂപമേ എന്ന് വെച്ചെന്താണ് അസംഭവേ കൊള്ളാല്ലോ അത് ഭയങ്കര ഒരു സംഭവമായി പോയി മീം ഇൻ ദാങ്കോങ്കി ലംബായി മാലൂനെയ നൂലിന്റെ നീളം എനിക്ക് അറിയില്ല മാലൂം നെഹിം കർസക്തി ഫേഡോകി ബാർഗിനെ ജാസക്തേഹ് എന്താണ് ചെമ്മരിയാടിൻ്റെ ദേഹത്തുള്ള രോമം രോമം എങ്ങനെ നമുക്ക് എണ്ണാൻ സാധിക്കുമോ ഇല്ല അപ്പം അതാണ് അതിൻ്റെ എക്സാമ്പിളാണ് അപ്പം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ചെമ്മരിയാടിനെയാണ് ഉദാഹരണമാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ആ ചെമ്മരിയാടിൻ്റെ രോമത്തെ നമുക്ക് എണ്ണാൻ പറ്റുമോ എത്ര നാളിരുന്ന് എണ്ണാൻ പറ്റും ഒരിക്കലും എണ്ണാൻ പറ്റത്തില്ല അതുപോലാണ് ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളെ നമുക്ക് ഒരിക്കലും എണ്ണാൻ സാധിക്കത്തില്ല മനസ്സിലായോ तुमने जान लगाकर मेहनत की और अपना അപ്പന पूरा किया എന്താണ് നിങ്ങൾ നിങ്ങൾ ചെയ്തത് എന്താണ് നിങ്ങളുടെ ജോലി നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഏറെ രേ ഇനാം കെ രൂമേ തുമാരെ ദസ് ലാഖ് റുപയെ നിങ്ങൾ ഞാൻ പറഞ്ഞ ജോലി എന്താണ് പൂർത്തീകരിച്ചിരിക്കുന്നു അതിന് നിങ്ങൾക്ക് ഞാൻ പ്രതിഫലമായിട്ട് പത്ത് ലക്ഷം രൂപ തരുകയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പത്ത് ലക്ഷം രൂപ നിങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് മനസ്സിലായോ ഗോപാൽദാസ് മൻ ഹി മൻ മുസ്കർണി ബഹുത്ത് പ്രസന്നഹേ ഇത് കണ്ടിട്ട് എന്താണ് രാജാവ് മനസ്സ് രാജാവ് എന്താണ് രാജാഫി രാജാ ഫി എക്കാർ ബഹുത് ഹേ രാജാവ് ഇത് കണ്ടിട്ട് എന്താണ് ഒരുപാട് സന്തോഷവനായി നിന്നു എന്താണ് ചെയ്ത് പറഞ്ഞ ജോലി അതേപടി പോയി ചെയ്തിട്ട് വന്നിട്ട് എന്താണ് എക്സാമ്പിൾ സഹിതം കാണിച്ചു നൂല് നൂലിൻ്റെ വീതിയും നീളവും എല്ലാം എടുത്ത് കാണിച്ചു അതുപോലെ തന്നെ ചെമ്മരിയാടിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ രോമം എണ്ണിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തു അതുപോലെയാണ് നമ്മളെ ഭൂമിയുടെ നീളവും വീതിയും നക്ഷത്രങ്ങളുടെ എണ്ണവും നമുക്ക് ഒരിക്കലും അളന്നു നോക്കാനോ തിട്ടപ്പെടുത്താനോ സാധിക്കുകയില്ല എന്നാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഐ വിൽ റീഡ് വൺസ് പൺസ്മോ टिक एक साल पूरा होने से पहले के सप्ताह को बासार गया बासार में जितने दागों थे उसने सारे के सारे खरीद लिए साथ ही उसने पांच फेट भी खरीदी दागों को बैलगाड़ियों में फरने लगा पंद्रह बैलगाड़िया उन दागों से फर गई बैलगाड़ियों और फेड़ों का काफिला लेकर गोपालदास नवाब के महल की ओर बढ़ चला अपने अनोखे काफिले के साथ वह नवाब के दरबार में पहुंच गया नवाब को सलाम करने के बाद उसने कहा सरकार आपके हुक्म के मुताबिक में धरती की इस जिरे से उस जिरे तक और ऊपर से नीचे तक नाप आया हूँ साथ ही आसमान के तारों भी गिन लिए हैं शाबाश അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തിട്ട് വന്നു ചെയ്തിട്ട് വന്നപ്പോൾ എന്താണ് അതിൻ്റെ ശബാഷ് പറഞ്ഞു എന്താണ് കൊള്ളാം അല്ലേ നമ്മൾ ചെയ്ത് ചെയ്തിട്ട് വരുമ്പോൾ ഒരു ജോലി ചെയ്തിട്ട് വന്നാൽ അതിനെന്താണ് ആ പറയുന്നത് അവരെ പുകഴ്ത്തിക്കൊണ്ട് പറയത്തില്ലേ ആ കൊള്ളാം ഏ നീ ചെയ്തതൊക്കെ കൊള്ളാം ശബാഷ് ബത്താവോ മുച്ചേ സഹി സഹി അങ്ങടെ ബത്താവോ നവാബിനെ പൂച്ച

ഭയങ്കര സംഭവം തന്നെയാണിത് അല്ലേ പറഞ്ഞ രീതിയിൽ എല്ലാം ചെയ്തിട്ട് വന്നിരിക്കുകയാണ് നിങ്ങക്ക് നിങ്ങൾ ചെയ്തിട്ട് വന്നത് നിങ്ങളൊരു ജോലി ചെയ്തിട്ട് വന്നു അതിന് ഞാൻ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അതിന് ഞാൻ തരുന്നത് ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഇത് ചെയ്തിട്ട് വന്നാൽ എത്ര രൂപ തരുമെന്നാണ് പറഞ്ഞത് ടെൻ ലാക്ക് റൂപേ അല്ലേ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ദസ് ലാക്ക് റൂപേ തുമാരമാരെ ദാക്ക് റൂപേ എന്നാ പിടി കയ്യിൽ കൊടുത്തിട്ട് പറയുന്ന പത്ത് ലക്ഷം രൂപ ഗോപാൽദാസ് മൻഹീമാൻ മുസ്കരന ഉദർ രാജാ ഫിഹ്ദേഹത്ത് പ്രസന്നെ രാജാവിനെ ഇത് കണ്ടിട്ട് എന്താണ് മനസ്സ് വളരെയധികം സന്തോഷവനായി ഇരുന്നു അപ്പോൾ ഇതെല്ലാവരും വായിച്ചു നോക്കുക പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഈ ചാപ്റ്റർ ഇന്ന് ഫിനിഷ് ആയിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസൺ ഓക്കെ അസ്സലാമലൈക്കും